വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ പ്രഗീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ എല്ലാവരും തന്നെ നമുക്കറിയാം, സെറ്റ് എക്സാമിനേഷൻ്റെ ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ജൂലൈ അവസാനത്തോടുകൂടി നമുക്ക് ആ ഒരു സെറ്റ് എക്സാമിനേഷൻ എഴുതാനുണ്ടാവും. അപ്പോൾ സെറ്റ് കൊമേഴ്സ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ആ കുറേ പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ, കുറേ അധികം ഉദ്യോഗാർത്ഥികൾ അവരുടെ ആദ്യത്തെ തവണയാണ് ഈ ഒരു സെറ്റ് എക്സാമിനേഷന് ശ്രമിക്കുന്നത്. കാരണം അവർ പി ജി ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള മറ്റ് യോഗ്യതകളൊക്കെ നേടിയിട്ടും ഇതുവരെ സെറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റുന്നൊരു സംഭവമല്ല ആ സെറ്റ് എക്സാമിനേഷൻ എന്നുള്ളൊരു ചിന്തയിൽ വിട്ടു നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ. പക്ഷേ ഇത്തവണ ഒരുപാട് പേര് ആ ഒരു സെറ്റ് എക്സാമിനേഷന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു സിലബസിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു കുറച്ച് സമയം കൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം ജൂൺ മാസമുണ്ട്, ജൂലൈ മാസം, രണ്ട് മാസങ്ങൾ കൊണ്ട് എങ്ങനെ ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കണം എന്നുള്ള ഒരുപാട് സംശയങ്ങൾ അവരെ കുറിച്ച് നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്തരം സംശയങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ എന്തായാലും മറക്കാതെ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം സെറ്റ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, കാരണം സെറ്റ് കൊമേഴ്സ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് ഇനി എച്ച് എസ് എസ് ടി കൊമേഴ്സ് പറഞ്ഞൊരു വലിയ വിജ്ഞാപനം അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഭാവിയിലേക്ക് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാവുള്ളൊരു കടമ എന്ന നിലയിൽ ഈ സെറ്റ് കൊമേഴ്സ് എക്സാമിനേഷൻ അവർ ഈ ഒരു വരുന്ന മാസത്തിൽ അവർ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എച്ച് എസ് എസ് ടി കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയ വിജ്ഞാപനം വരുമ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല വിജയം സ്വന്തമാക്കിയ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാവുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം തീർച്ചയായിട്ടും സബലീകരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സെറ്റ് കൊമേഴ്സിനെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം സെറ്റ് കൊമേഴ്സിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ആറോളം മൊഡ്യൂളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ആറോളം യൂണിറ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസിലും അതുപോലെ തന്നെ കുറച്ച് ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഭാഗങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് കൊമേഴ്സ് എടുത്ത് പഠിക്കുന്ന സമയത്ത് പഠിച്ച പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിംഗ് ഡയറക്റ്റിംഗ് തുടങ്ങിയുള്ള ഒരുപാട് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിനെ കുറിച്ച് അവ നമ്മുടെ ഒരു എങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ മാനേജ്മെൻറ്റിലും മോഡേൺ മാനേജ്മെൻറ്റിലും ഇമ്പാക്റ്റ് ചെലുത്തുന്നത് എന്നുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റ് പോളിസി എം ഐ എസിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരുപാട് മൈക്രോ എൻവയോൺമെൻറ്റും മൈക്രോ എൻവയോൺമെൻറ്റും അതുപോലെ ബിസിനസ് എൻവയോൺമെൻറ്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കണം. അവിടെയും അവിടെ നിന്നും സാധാരണഗതിയിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മറ്റൊരാണ് യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നൊരു ഭാഗം. നമുക്കറിയാം അവിടെ ബേസിക്കലായിട്ട് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സിനെ കുറിച്ച് കൺവെൻഷൻസിനെ കുറിച്ച് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കണം. ട്രയൽ ബാലൻസിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെയാണ് നമുക്ക് പറയുന്ന കമ്പനി അക്കൗണ്ട്സും വളരെ പ്രധാനപ്പെട്ട കമ്പനി അക്കൗണ്ട്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പോൾ ഈ എന്ന് കരുതി ബാക്കിയുള്ള ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതല്ല എന്നുള്ളതല്ല പറയുന്നത്. സാധാരണ നമുക്ക് ഒരു സെറ്റ് കൊമേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഒരു കുറേ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 4 എടുത്തു നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. നമുക്കറിയാം റിസർച്ചിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ വരാറുണ്ട്. ടൈപ്സ് ഓഫ് റിസർച്ചിലും അതുപോലെ തന്നെ സ്റ്റെപ്സ് റിസർച്ചിലൊക്കെ വരുന്നതും അല്ല റിസർച്ച് ഡിസൈൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ വരും. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ സ്റ്റെപ്സ് റിസർച്ച് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. നമുക്കറിയാം ഒരു റിസർച്ച് എങ്ങനെ വരുന്നു, അവിടെ സാമ്പിളിംഗ് സംഭവിക്കുന്നു, അതിന് സാമ്പിളിംഗ് എറർ എങ്ങനെ വരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ഇത് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു സെറ്റ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ വേണ്ടിയുള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട അഞ്ചാമത്തെ മൊഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. നമുക്കറിയാം മാർക്കറ്റിംഗിന്റെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അവിടെ നിന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്താണ് സാധാരണഗതിയിൽ അവിടെ നിന്നും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനത്തെ ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകളെ കുറിച്ച്, ആ കോസ്റ്റിന്റെ മെത്തേഡ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുള്ള ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റേഷ്യോസിന്റെ ഭാഗത്തുനിന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് റേഷ്യോ അനാലിസിസിന്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണഗതിയിൽ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലം സെക്ഷൻസ് വരുന്നു, ഒന്ന് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും മറ്റൊന്ന് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് തന്നെ പലപ്പോഴും നോക്കണം. കാരണം ബ്രേക്ക് ഇവൻ അനാലിസിസിനെ കുറിച്ച് ചോദിക്കുമ്പോഴോ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റിനെ കുറിച്ചും സി വി പി അനാലിസിസ് പോലുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, അത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് തന്നെ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. റേഷ്യോ അനാലിസിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ വരാറുണ്ട്. കാരണം റേഷ്യോ അനാലിസിസ് നമുക്കറിയാം വളരെ ഒരുപാട് റേഷ്യോസിനെ കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനമായി പഠിക്കാനുള്ളതാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ
അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ സഹായിക്കുന്നൊരു മേഖല തന്നെയാണത്. അപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട 6 യൂണിറ്റുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാ യൂണിറ്റിനും കൃത്യമായ പ്രാധാന്യം നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ യൂണിറ്റുകൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കുറച്ചുകൂടി പ്രോബ്ലം ബേസ്ഡാണ്. അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലംസ് കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. കുറച്ച് മറ്റതൊക്കെ ഇപ്പോൾ മാനേജ്മെൻറ്റ് നമുക്കറിയാം കുറച്ചുകൂടി തിയറി ബേസ്ഡാണ്. അപ്പോൾ അവിടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടത് കുറച്ചുകൂടി ആ ഒരു രീതിയിൽ വേണം ആ ഒരു പഠനത്തെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ദിവസവും പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ദിവസവും ആ പഠിക്കാനുള്ള തയ്യാറെടുപ്പ് കൃത്യമായി നടക്കുകയാണെങ്കിൽ, നമുക്ക് സെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്ന ലക്ഷ്യം അത്ര ദൂരെയൊന്നുമല്ല. കാരണം ഈ ജൂലൈ വരുന്നൊരു എക്സാമിനേഷൻ പഠിക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നുണ്ട്. ആ സമയം കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിജയം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. അത്ര പ്രയാസമുള്ള യൂണിറ്റുകളൊന്നും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ കൊമേഴ്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ PG വരെ തലങ്ങളിൽ പലപ്പോഴായിട്ട് കണ്ടുപരിചയിച്ച സബ്ജക്റ്റുകൾ അതിൻ്റെ കണ്ടൻസ് മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രധാനമായി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ പ്ലസ് വൺ തലം മുതൽ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു കൂട്ടണം. പ്ലസ് വൺ കൊമേഴ്സ് എടുക്കുന്ന സമയത്ത് തന്നെ കുറേ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ അവിടെ മുതൽ പഠിച്ചു തുടങ്ങണം. ട്രയൽ ബാലൻസ് അവിടുന്ന് പഠിക്കുന്നതാണ്. കമ്പനി അക്കൗണ്ട്സ് കുറച്ചുകൂടി പ്ലസ് ടു തലത്തിൽ എത്തുമ്പോഴും ഡിഗ്രി തലത്തിൽ എത്തുമ്പോഴും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയ ഘട്ടങ്ങൾ മുതൽ തന്നെ നമ്മളെ കൊമേഴ്സുകാർ പഠിച്ചു തുടങ്ങുന്ന കുറേ മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സെറ്റ് കൊമേഴ്സിന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ആ സെറ്റ് കൊമേഴ്സിനെ കാണേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിജയം നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റ് റിസർച്ചിൻ്റെ മേഖലയിലൊക്കെ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല, ആ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ ആ ഒരു മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാവരും അപേക്ഷിച്ച് ഈ ജൂലൈയിലുള്ള സെറ്റ് എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു 2 മന്ത്സ് ക്രാഷ് കോഴ്സ് കോമ്പറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം നമുക്ക് സെറ്റ് കൊമേഴ്സിന് പുറമെ സെറ്റ് ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, ഫിസിക്സ്, മാത്സ്, സുവോളജി, ബോട്ടണി, ജനറൽ പേപ്പർ എന്നുള്ളതൊക്കെ ക്ലാസ്. കാരണം പലപ്പോഴും നമുക്കറിയാം ഇതിന് മുമ്പത്തെ എക്സാമിനേഷനൊക്കെ പലപ്പോഴും സെറ്റിൽ നമുക്ക് ജനറൽ പേപ്പർ ഒരു പ്രശ്നമായി മാറും. അപ്പോൾ ജനറൽ പേപ്പറിനൊക്കെ നമുക്ക് എന്തുണ്ട്, സ്പെഷ്യൽ കോച്ചിങ്ങുണ്ട്. നമുക്കറിയാം നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമൊക്കെ നമുക്ക് ഈ ഒരു ഭാഗമായിട്ട്, കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൃത്യമായ ഒരു ഗൈഡൻസോടുകൂടി പഠിക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് മിസ്സായി പോകുന്ന അത്തരത്തിലൊരു ഗൈഡൻസ് ആണ്. അതെവിടെ നിന്ന്? തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, കോമ്പറ്റീവ് ക്രാക്കറിൽ നിന്നും അത്തരമൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ നിങ്ങളൊപ്പം ആരുണ്ടായിരിക്കും, എല്ലാ സമയവും കോമ്പറ്റീവ് ക്രാക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സെറ്റ് റിസൾട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് സെറ്റിന് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ചിത്രങ്ങളിലേക്ക് നിങ്ങൾക്കും തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ആയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം നിങ്ങൾ സെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മുടെ CC സെറ്റ് എക്സാംസ് പറഞ്ഞൊരു എക്സ്ക്ലൂസീവ് ചാനലുണ്ട്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് എക്സാമിന് ആവശ്യമുള്ള ഒരുപാട് കണ്ടൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ജനറൽ PSC വേണ്ടിയിട്ടും ബാങ്ക് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് CC ബാങ്ക് എക്സാംസ് പറഞ്ഞ ചാനലും CC ജനറൽ PSC എന്നൊക്കെ ചാനലൊക്കെ ഉണ്ട്. ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത്തരത്തിലുള്ള കണ്ടൻസ് ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ചാനലുണ്ട്. ആ ചാനലിൽ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയാണ്. അപ്പോൾ സെറ്റ് കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം HST കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയ ലക്ഷ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അതിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ആ അവസരം കൃത്യമായി വിനിയോഗിക്കണം. കൃത്യമായ രീതിയിൽ ഈ 2 മാസം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആ വിജയത്തിനൊപ്പം എപ്പോഴും നിങ്ങളുടെ ഒപ്പം ആരുണ്ടായിരിക്കും, ടീം കോമ്പറ്റീവ് ക്രാക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.